നമസ്കാരം, സെലിലോഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കള്ളവോട്ടിനെ ഓപ്പൺ വോട്ടെന്നും കമ്പാനിയൻ വോട്ടെന്നുമെല്ലാം ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഇലക്ഷൻ കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അംഗവും ജനപ്രതിനിധികളും എന്തിന് നിയമപാലകരടക്കം കള്ളവോട്ട് വാദത്തിന്റെ നിഴലിലാണ്. എല്ലാ മുന്നണികളും വ്യാപകമായ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചർച്ചയാകുന്നത് ഇടതുമുന്നണിയുടെ കള്ളവോട്ട് തന്നെ. എണ്ണത്തിന്റെ കാര്യത്തിലെ വലിപ്പമാകാം അത് ചർച്ച ചെയ്യപ്പെടാൻ കാരണമെന്നും തൽക്കാലം ഊഹിക്കാം. ചുവപ്പിന്റെ ഈറ്റിലമാണല്ലോ കണ്ണൂരും കാസർഗോഡും. ചുവപ്പുകോട്ട തകരുമോ എന്ന ഭയത്തിലാണോ അതോ അതിന് കൂടുതൽ കരുത്ത് പകരാനോ എന്നറിയില്ല. വ്യാപകമായി CPM കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയത് അവിടെയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ലീഗും കോൺഗ്രസും എല്ലാം കള്ളവോട്ട് എറിഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഉയർന്ന പോളിംഗ് വർധന എല്ലാവരെയും അതിശയിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയായിരിക്കും ആ വർധന എന്നത് സ്വപ്നേബി നാം ആരും വിചാരിച്ചു കാണില്ല. ഈ മേഖലയിൽ ഭീഷണിയുടെയും കയ്യൂക്കിന്റെയും സംഘടിത ശക്തിയുടെയും ബലത്തിൽ കള്ളവോട്ടുകൾ വോട്ടിംഗ് മെഷീനിൽ അടയാളപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ കാലം വരെയും ചില UDF കോട്ടകളിലും ഈ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു. എന്നാൽ ഇത്രയും ആധിക്യമോ അമ്പരിപ്പിക്കുന്ന അത്ര എണ്ണമോ ആ ഗണത്തിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 25,000 മുകളിലേക്ക് ഈ മേഖലയിൽ മാത്രം കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന പരാതി. ഇടതു മുന്നണിയുടെ ഇവിടുത്തെ പ്രഭാവം തന്നെ ആവാം ഇതിനു കാരണം. ഇവിടുത്തുകാർക്ക് പഞ്ചായത്ത് എന്നോ ലോക്സഭാ ഇലക്ഷൻ എന്നോ വ്യത്യാസമില്ല. എല്ലായിടത്തും കള്ളവോട്ട് രേഖപ്പെടുത്തൽ ഇവിടെ പതിവാണ്. പൊതുവായും പാർട്ടി ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന ഇടങ്ങളിലാണ് ഈ പ്രവണത നിലനിന്നു പോന്നിരുന്നത്. ഇരട്ട വോട്ടുകൾ, മരണമടഞ്ഞവർ, സ്ഥലത്തില്ലാത്തവർ എന്നിവരുടെ വോട്ടുകളാണ് ഇങ്ങനെ ചെയ്യപ്പെടുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥരെ ചാക്കിടുന്നതും വ്യത്യസ്തമായ വഴിയിലൂടെ ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തലേ ദിവസം തന്നെ വിരുന്നൊരുക്കിയും തങ്ങളുടെ പ്രാതിനിധ്യം പറഞ്ഞു ബോധ്യപ്പെടുത്തിയും പിന്നീട് ഭീഷണിയുടെ സ്വരമുയർത്തിയും അങ്ങനെ നീളുന്നു ആ ഒരു നിര. അങ്ങനെ ഭൂരിപക്ഷ പാർട്ടിയുടെ നിർബന്ധത്തിന് കീഴ്വഴങ്ങുകയല്ലാതെ ഇവർക്ക് തരമില്ല എന്ന് കാണുമ്പോൾ കള്ളവോട്ടുകൾ അനായാസേന വീഴുന്നു. ഒരു ദിവസം തന്നെ ഒരാൾ 8 ഉം 10 ഉം വോട്ടുകൾ രേഖപ്പെടുത്തിയ ചരിത്രവും ഈ പ്രദേശത്തിനുണ്ട്. ഭീഷണിയിലൂടെ പിന്തിരിപ്പിക്കുക മാത്രമല്ല, ബൂത്തുകളിൽ നിന്നും അപമാനിച്ചും ഇറക്കിവിട്ട ചരിത്രം ഈ പ്രദേശത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിനുണ്ട്. മഷി മായ്ച്ച് വോട്ട് ചെയ്യുക, വോട്ട് തള്ളുക തുടങ്ങി അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം അനവധിയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും വ്യാപകമായ കള്ളവോട്ട് വാദം ഉയർന്നു കേട്ടിരുന്നു. K.സുധാകരനെതിരെ അന്നും മത്സരിച്ച PK ശ്രീമതി ടീച്ചർക്ക് 11,000 വോട്ട് കള്ളവോട്ടായി ലഭിച്ചുവെന്നാണ് അന്ന് ഉയർന്നിരുന്ന പരാതി. ഇപ്പോഴത്തെ ട്രെൻഡ് ഓപ്പൺ വോട്ടാണ്. എല്ലാ പാർട്ടിക്കാരും ഈ വോട്ട് ചെയ്യാൻ സന്നദ്ധരാണ്. ശാരീരികമായി പ്രശ്നമുള്ളവരാണെങ്കിൽ അവരെ കുഞ്ഞിനെ പോലെ എടുത്തുകൊണ്ടു പോകും, പൊന്നു പോലെ നോക്കും. അവസാനം ചാക്കിലായെന്ന് കണ്ടാൽ സ്വാധീനം ചെലുത്തലായി, മെല്ലെ അത് വോട്ടായി മാറലായി. പക്ഷെ അതിനുശേഷം ചിലപ്പോൾ ആ സ്നേഹപ്രകടനമെന്നും അധികം പ്രതീക്ഷിക്കരുത്, ചിലപ്പോൾ കണ്ടില്ലെന്ന് വരും. എന്നാൽ ഇപ്പോൾ കള്ളവോട്ട് ചെയ്തിട്ട് അതിനെ ഓപ്പൺ വോട്ടാണെന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഏറ്റവും തമാശ. ഓപ്പൺ വോട്ട് എന്താണെന്ന് പോലും ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അവരിങ്ങനെ പറയുന്നതെന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെറ്റ് ചെയ്താൽ സമ്മതിക്കാൻ നാം തയ്യാറാകണം, അല്ലാതെ ന്യായീകരണമാകരുത് എന്ന് ജനങ്ങൾ പറയുമ്പോൾ നേതാക്കന്മാർ കേൾക്കുന്നുണ്ടോ ആവോ? കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.